പരിശുദ്ധ ദേവമാതാവിനും തിരുകുമാരനും നന്ദി. എൻ്റെ പേര് ഗീതു. ഞാൻ വരുന്നത് കൊടുങ്ങല്ലൂരിൽ നിന്നാണ്. 2024 ഫെബ്രുവരി 17 തീയതിയാണ് ഞാനിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. അതെൻ്റെ ഒരു രോഗവുമായി ബന്ധപ്പെട്ടാണ് ഞാനിവിടെ വന്നത്. 2023 ഡിസംബർ 6 തീയതി വീട്ടിൽ വെച്ചെനിക്ക് ഓവറായിട്ട് ഞാനൊന്ന് വലത്തേ കൈയോണ്ട് വെയിറ്റ് എടുത്തു. അതിനുശേഷം എനിക്ക് പുറംവശവും നെഞ്ചും വളരെയധികം വേദനയായിരുന്നു. ഒരു മാസത്തോളം ഞാൻ ബെഡിൽ തന്നെയായിരുന്നു. വേദന സഹിക്കാൻ പറ്റാതെ 5 ഡോക്ടർമാരെ ഞാൻ നിരന്തരമായി കണ്ടുകൊണ്ടിരുന്നു. അവർ പറയുന്നത് നീർക്കെട്ടാണ്, കുറച്ച് സമയമെടുക്കും, മാറും മാറും എന്ന് പറയായിരുന്നു. പക്ഷേ എനിക്കത് തീരെ കുറവുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തെങ്കിലും നമുക്ക് നേർച്ച വസ്തുക്കളൊന്നും ലഭിക്കാത്തത് കൊണ്ട് അതെനിക്കത്ര കൂടുതൽ എനിക്കതിലേക്ക് അങ്ങോട്ട് അടപ്പെട്ടുള്ള വിശ്വാസം വരാൻ സമയമെടുക്കണ, കാരണം എനിക്കിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ഫെബ്രുവരി 1 തീയതി ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റിനായിട്ട് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള ഡോക്ടറും പറഞ്ഞത് മസില് ചതവ് വന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, നമുക്കൊരു മാസം മരുന്ന് കഴിച്ച് നോക്കാം, കുറവില്ലെങ്കിൽ നമുക്കൊരു MRI ചെയ്ത് നോക്കാം എന്താണ് സംഭവിച്ചതെന്ന്, അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞു. അങ്ങനെ 1 ആയുർവേദ മരുന്ന് കഴിച്ചതിന് ശേഷം എനിക്ക് വീണ്ടും വേദന കൂടുതലായി. എൻ്റെ കാര്യങ്ങളും എനിക്കൊട്ടും ചെയ്യാൻ പറ്റണില്ല. എൻ്റെ അമ്മയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത്. എനിക്കൊരു മകളുണ്ട്, 7 വയസ്സ്. അപ്പോൾ അവൾ സ്കൂളിൽ പോകുന്നതാണ്, അവളുടെ കാര്യങ്ങൾ അമ്മ ചെയ്തു കൊടുക്കണു. അപ്പോൾ അതൊക്കെ എനിക്ക് വളരെയധികം ഡിപ്രഷനിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് ചെയ്യും ഇനി, എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ സ്വയം ചെയ്യാൻ പറ്റാതെ ആയിപ്പോയി, എന്ത് ചെയ്യും എന്നുള്ളൊരു വളരെയധികം വിഷമം എനിക്ക് വന്നു. അങ്ങനെ ഞാൻ 1 കഴിഞ്ഞതിന് ശേഷം ഒരു MRI ചെയ്തു. അപ്പോഴാണ് അത് MRIയിൽ അറിഞ്ഞത് സ്പൈനൽ കോഡിൻ്റെ അടുത്തായിട്ട് എൻ്റെ മസില് ചതഞ്ഞിട്ട് അവിടെ ബ്ലഡ് ക്ലോട്ടായി കിടക്കുകയാണ്. അപ്പോൾ അത് ഡോക്ടർ പറഞ്ഞത് മരുന്ന് കുറച്ച് നാൾ കഴിക്കേണ്ടി വരും. ആരോഗ്യമുള്ള ഒരാൾക്ക് ഇതൊന്ന് കുറവാവണമെങ്കിൽ മാക്സിമം ഒരു 6 മാസമെങ്കിലും എടുക്കും. അപ്പോൾ തൻ്റെ കാര്യം കുറച്ചും കൂടി വൈകാനാണ് സാധ്യത. 6 മാസം എടുക്കുമെന്ന് പറഞ്ഞാൽ തന്നെ അത് റെസ്റ്റ്, പൂർണ്ണമായി റെസ്റ്റ് ചെയ്താൽ മാത്രമേ അത് മാറുകയുള്ളൂ. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. അപ്പോൾ ഡോക്ടറോട് ചോദിച്ചു, എനിക്കിങ്ങനെ കൃപാസനത്തിലൊന്ന് പോകണം, അവിടെ ഒരു മാതാവുണ്ട്, മാതാവിൻ്റെ അടുത്ത് വന്ന് എനിക്ക് ഉടമ്പടി എടുക്കണം. ഡോക്ടർ സമ്മതിച്ചില്ല, കാരണം നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് സീറ്റിലൊക്കെ നമ്മൾ പുറകുവശം ചാഞ്ഞിരിക്കുമ്പോൾ അത് വീണ്ടും നീർക്കെട്ടിന് ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് മാറിയിട്ടൊക്കെ പോവാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ ഫെബ്രുവരി 17 തീയതി ഇവിടെ വന്നു, തീർത്ഥാടക ഉടമ്പടി എടുത്തു. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയി. 1 കഴിഞ്ഞതിന് ശേഷം എനിക്ക് 1 ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ തന്നെയുള്ളൂ. ഞാൻ പതുക്കെ പതുക്കെ വെയിറ്റൊക്കെ ഒന്ന് എടുത്ത് തുടങ്ങി. 1 കഴിഞ്ഞപ്പോൾ പൂർണ്ണമായും എനിക്ക് ആ നെഞ്ചിലുള്ള വേദന പൂർണ്ണമായും മാതാവ് മാറ്റിത്തന്നു. അത് മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. പിന്നീട് 6 നിയോഗങ്ങളും എൻ്റെ ഉടമ്പടിയിൽ ഞാൻ എഴുതിയ 6 നിയോഗങ്ങളും എനിക്ക് സാധിച്ചു കിട്ടി. ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിരുന്നു. എന്നാലും വർഷങ്ങളായിട്ട് ഞാനൊരു കാര്യം, ഒരു നിയോഗത്തിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, അതും കൂടി സാധിച്ചിട്ട് വന്ന് പറയാമെന്നാണ് വിചാരിച്ചത്. പിന്നെ എനിക്ക് ഇവിടെ 10 മുന്നേ ഞാനിവിടെ വന്നിരുന്നു. അന്ന് അർത്തുങ്കൽ പള്ളിയിലും തങ്കിപ്പള്ളിയിലൊക്കെ വന്ന് ഇവിടെ വന്നൊന്ന് പ്രാർത്ഥിച്ച് പോകാനാണ് വന്നത്. പക്ഷേ എനിക്ക് അധികം ദൂരം ട്രാവൽ ചെയ്യാൻ പറ്റില്ല, വോമിറ്റിങ്ങിൻ്റെ ടെൻഡൻസി ഉള്ളത് കൊണ്ട്. ആ ഞാനിന്ന് 7 പ്രാവശ്യമാണ് ഇവിടെ വന്ന് മാതാവിനെ കണ്ടുപോകുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ 6 എനിക്ക് സാധിച്ചു കിട്ടി. പിന്നീട് ഞാൻ എൻ്റെ മേമയുടെ ഭർത്താവിന് വേണ്ടിയാണ് ഒരു നിയോഗം എഴുതിയത്. പേപ്പൻ വിദേശത്തായിരുന്നു, അവിടുന്ന് ജോലി റിസൈൻ ചെയ്ത് ഇവിടെ വന്ന് പിന്നെ ജോലിയൊന്നും ശരിയാവാതിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. 10 പേപ്പന് ബാംഗ്ലൂർ ജോലി കിട്ടി. പിന്നീട് എൻ്റെ വെല്ലിമിച്ചിയുടെ മകൾക്ക് വേണ്ടിയായിരുന്നു. ചേച്ചി കുറേ വർഷങ്ങളായി റെൻറ്റിനാണ് താമസിക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കുന്നതിൻ്റെ മുന്നേ വരെ ഒരു വീട് വാങ്ങുന്നതിനെ കുറിച്ചുള്ളൊരു തീരുമാനങ്ങളോ അതിനുള്ളൊരു സാമ്പത്തിക ഭദ്രതയൊന്നും അവർക്ക് ഉണ്ടായില്ല. ഞാൻ ഉടമ്പടി എടുത്ത് 1 ചേച്ചി പ്രതീക്ഷിക്കുന്നതിൽ നല്ല ഒരു വീടും സ്ഥലവും വാങ്ങാനായിട്ട് ചേച്ചിക്ക് സാധിച്ചു.
പിന്നീട് എൻ്റെ മൂന്നാമത്തെ നിയോഗം എൻ്റെ പേപ്പൻ്റെ മകന് വേണ്ടിയിട്ടായിരുന്നു. ചെറുപ്പമാണ്, അപ്പോൾ ചെറിയ ചീത്ത കൂട്ടുകെട്ടുകളിലൊക്കെ അവൻ പെട്ടിരിക്കുകയായിരുന്നു. കുടുംബത്തൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവന് വേണ്ടി ഞാൻ നിയോഗത്തിൽ വെച്ചു, അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അവനിപ്പോൾ നല്ല മിടുക്കനായിട്ടിരിക്കുന്നു, ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. പിന്നീട് ഞാൻ എഴുതിയിരുന്നത്, ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ചേട്ടൻ ജോലി സ്ഥലത്ത് വെച്ച് പെട്ടെന്ന് വീണു. ആൾ കുറച്ച് സീരിയസ് ആയിരുന്നു, വെൻറ്റിലേറ്ററിലേക്കൊക്കെ മാറ്റിയെന്ന് അങ്ങനെ അറിഞ്ഞു. ഞാൻ പോരണ സമയത്താണ് അറിഞ്ഞത്. അപ്പോൾ ആ ഒരു നിയോഗം ആ ചേട്ടന് വേണ്ടിയായിരുന്നു. പിന്നീട് ഞാൻ അറിഞ്ഞു ആൾ സുഖം പ്രാപിച്ചു, ഇപ്പോൾ തനിയെ നടക്കുന്ന ജോലിയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെയാണ് എൻ്റെ 6 നിയോഗങ്ങളും സാധിച്ച് കിട്ടിയത്. പിന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് വെച്ച് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, എല്ലാ ബുധനാഴ്ചയും ഞാൻ പൊതിച്ചോറ് കൊടുക്കും. ചിലപ്പോൾ 5 പൊതിയാവാം, ചിലപ്പോൾ 10 പൊതിയാവാം. അത് ഞാൻ എല്ലാ ബുധനാഴ്ചയും റോഡ് സൈഡിലുള്ളവർക്കാണ് കൊണ്ടുവന്ന് കൊടുക്കുക. ആ കൊടുക്കുന്ന ഒരു നേരം ഞാൻ ഉപവാസം എടുക്കും. പിന്നീട് ഓട്ടിസം ബാധിച്ച കുട്ടികൾ താമസിക്കുന്ന സ്ഥലത്ത് എൻ്റെ വീടിൻ്റെ അടുത്തുണ്ട്. അവർക്ക് മകളുടെ പിറന്നാളൊക്കെ വരുമ്പോൾ അവർക്ക് ആ ഒരു ദിവസത്തെ ഭക്ഷണം ഞങ്ങൾ കൊടുക്കും. പിന്നീട് തൊട്ടടുത്ത് തന്നെ ഞങ്ങൾക്ക് ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്. അവിടെയുള്ള അമ്മമാർക്കും അപ്പൂപ്പന്മാർക്കുമൊക്കെ ഞങ്ങൾ എല്ലാ മാസവും അവർക്ക് നമുക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ പറ്റില്ല. അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ മാത്രമേ നമുക്ക് അവിടെ എത്തിക്കാൻ പറ്റുള്ളൂ. അത് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ അവർക്ക് കൊണ്ടു കൊടുക്കാറുണ്ട്, എല്ലാ മാസവും ചെയ്യാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്ന് പത്രം വാങ്ങി പത്രം വിതരണം ചെയ്യും. പള്ളികളിലൊന്നും കൊടുക്കില്ല, ഓട്ടോ സ്റ്റാൻഡിൽ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ അങ്ങനെയൊക്കെയാണ് കൊടുക്കാറുള്ളത്. പിന്നീട് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയിലും കൂടും, അത് ഷെയർ ചെയ്യാറുണ്ട്. സാക്ഷ്യവും ഷെയർ ചെയ്യാറുണ്ട്. അതൊക്കെയാണ് ഉടമ്പടിയിൽ നിന്ന് പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ചെയ്തത്. ഞാൻ സാക്ഷ്യം പറയാനായിട്ട് വൈകിയതിൽ എനിക്ക് വലിയൊരു അനുഗ്രഹം നഷ്ടപ്പെട്ടു പോയി. എനിക്കതറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് എനിക്കത് സംഭവിച്ചതെന്ന്. കാരണം ഉടമ്പടിയുടെ 6 നിബന്ധനകളും ഞാൻ കൃത്യമായി പാലിച്ചെങ്കിലും ആത്മീയമായിട്ട് എനിക്ക് കുറച്ച് പോരായ്മകളുണ്ടായി. പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവമാണ്. പിന്നെ ഇഷ്ടമല്ലാത്തവരെ കാണുമ്പോൾ അവരോടൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും എൻ്റെ ഉള്ളിൽ ആ ഒരു ഇഷ്ടക്കേട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊക്കെ ഉടമ്പടിക്കെതിരാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. ഞാൻ ഒരു നിയോഗം കൂടി നടന്നു കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് ഉടമ്പടി എൻ്റെ ഏറ്റവും വലിയ ഉടമ്പടി നിയോഗം സാധിച്ച് കിട്ടിയിട്ട് ഞാനിവിടെ 4 പ്രാവശ്യം വന്നു പോയിട്ട് പോലും ഞാൻ ആ സാക്ഷ്യം പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ആഗ്രഹിച്ച നിയോഗം നടത്തി കിട്ടിയില്ല. അതിന് അമ്മ മാതാവിനോടും തിരുകുമാരനോടും ക്ഷമ ചോദിക്കുകയാണ്. എൻ്റെ കുറവുകളെല്ലാം നിറവുകളാക്കി അമ്മയും തിരുകുമാരനും നൽകിത്തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്കും പരിശുദ്ധ ദൈവമാതാവിനും തിരുകുമാരനും 1000 നന്ദി. 24 സങ്കീർത്തനത്തിൻ്റെ 3-ഉം 4-ഉം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു, കർത്താവിൻ്റെ മലയിൽ ആരു കയറും, അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആരു നിൽക്കും. കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയമുള്ളവൻ, മിഥ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവൻ, കള്ളസത്യം ചെയ്യാത്തവനും തന്നെ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ മലയിൽ കയറുവാനും അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുവാനും നമ്മളുടെ ജീവിതത്തെ പരുവപ്പെടുത്തുന്ന പ്രാർത്ഥനാ ജീവിത രീതിയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ഉടമ്പടിയിലൂടെ ഒരു വ്യക്തി പാപങ്ങളെ വെറുത്തുപേക്ഷിച്ച് പുണ്യങ്ങൾ അഭ്യസിക്കുവാനായിട്ട് തുടങ്ങുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ പോരായ്മകളെയും കുറവുകളെയും ആഴത്തിൽ നോക്കിക്കാണുവാനായിട്ട് ഉടമ്പടി ജീവിതം നമ്മളെ സഹായിക്കുന്നു. ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം അവസാനിപ്പിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ചെറിയ കുറവുകളെപ്പോലും ഉടമ്പടി ജീവിതം വഴിയായിട്ട് എനിക്ക് തിരുത്തിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് സാധിച്ചുവെന്നും. അതുപോലെ തന്നെ ഒരു വ്യക്തി തൻ്റെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ദൈവികമായിട്ടുള്ള കൃപ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ വ്യക്തിയെ ദൈവം ഏറ്റെടുക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വരുന്നുവെന്ന് ഈ സഹോദരിയുടെ ഉടമ്പടി സാക്ഷ്യം നമ്മളോട് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഈ സഹോദരി പറയുകയായിരുന്നു, എനിക്ക് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അതൊക്കെ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരിക്കൽ പോലും എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് മാറിയിട്ടില്ല എന്ന്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതത്തിൽ ദൈവത്തോട് വിശ്വസ്തത കാണിക്കുന്ന ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും ദൈവം വിശ്വസ്തനായിട്ട് നിലകൊള്ളും എന്നുള്ളത് ഈ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഈ സഹോദരി പറയുന്നത് പോലെ 6 നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയിൽ സമർപ്പിക്കുന്നു. 6 നിയോഗങ്ങളിലും പരിശുദ്ധ അമ്മ ഇടപെടുന്നുവെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഉടമ്പടി ജീവിതത്തിൽ ഈ സഹോദരി കാണിച്ച വിശ്വസ്തതയും അതിനോട് കാണിച്ച
പൂർവ്വമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഉടമ്പടി ജീവിതവും വിശ്വസ്തതയോടുകൂടിയും ഉടമ്പടി ജീവിതം കർത്താവിൻ്റെ സന്നിധിയിൽ സ്വീകാര്യകരമായിട്ടുള്ള രീതിയിലും നമ്മൾ ചെയ്യുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരുന്ന അനുഭവത്തിലേക്ക് നമുക്ക് നമ്മളെ തന്നെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് ചെറുതും വലുതുമായിട്ട് അനുഗ്രഹങ്ങൾ ഈ സഹോദരിക്ക് നൽകിയ പരിശുദ്ധമ്മയെയും തിരുക്കുമാരനെയും നമുക്ക് മഹത്വപ്പെടുത്താം. ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. സത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.